നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ. പറ്റിയത് മുഴുവൻ നമുക്ക്. എന്തൊരു കഷ്ടമായത്. നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ, പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തില്ലേ. നമ്മുടെ സമയം ശരിയല്ല, അങ്ങനെ സമാധാനിക്കാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ചെയ്യണം. മഹി അന്ന് ആ ഗംഗി ഒരു മുന്നറിയിപ്പും കൂടാതെ താലി കെട്ടിയത് പോരാഞ്ഞിട്ട് അവളുടെ സമ്മതത്തോടെ ഒന്നുകൂടി ഉറപ്പിക്കാനാ അമ്പലത്തിൽ പോയിട്ട് മാലയിട്ടിരിക്കുന്നത്. ഇതൊന്നും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. ഇവരെന്തോ പ്ലാനിങ്ങിലാണല്ലോ. അതെ ആന്റി, ഞാൻ ഇത്രയൊക്കെ ക്ഷമിച്ചു. എനിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവരുടെ ആദരാത്രി ആഘോഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി ഒളിച്ചു നിന്നുള്ള തന്ത്രങ്ങളും പ്ലാനിങ്ങുകളും ഒന്നുമില്ല. നേർക്ക് നേർ യുദ്ധമാ. എടിമോളെ, നീ നേരിട്ട് അവളെ എന്തെങ്കിലും ചെയ്യാൻ പോയാ മഹി വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? അത് മാത്രല്ല, അതോടെ ഗംഗയ്ക്ക് എന്തെങ്കിലും പറ്റിയാ മഹിയോടൊപ്പം ജീവിക്കാന്നുള്ള നിന്റെ ആഗ്രഹവും നടക്കാതെ വരും. നേരിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞാ ഞാൻ നേരിട്ട് ചെന്ന് അവളെ കൊല്ലാൻ പോകുന്നല്ല. ആളെ ഇറക്കി ഒളിവും മറവും ഇല്ലാതെ ഇവിടെ വച്ച് തന്നെ തീർക്കും. അതിനു പറ്റിയ ആള് എന്റെ കയ്യിലുണ്ട്. ഇന്ന് ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഗംഗയുടെ മരണം ഉറപ്പാക്കും. അതിൽ കുറഞ്ഞ ഒന്നും ഇനിയില്ല. നിന്റെ ഒരു പ്ലാനും നടക്കില്ല ശ്രേയേ. ഏത് ഗുണ്ട വന്നാലും ഗംഗയെ സംരക്ഷിക്കാൻ ഞാനുണ്ടിവിടെ. ഇക്കാര്യം ഗംഗ അറിയണ്ട. ഇന്ന് അവരുടെ ആദ്യരാത്രിയല്ലേ, സമാധാനമായി കഴിയട്ടെ. ഗുണ്ടയുടെ കാര്യം എനിക്ക് നോക്കാനുള്ളതേ ഉള്ളൂ. ഹലോ, എന്താ ശ്രീ ഇത്? എന്താ നത്തുനെ? ആരെയള്? ആന്റി എത്ര നിക്കരുത്. ആ ഗംഗ ഇന്ന് ഇവിടുന്ന് പുറത്താക്കിയേ പറ്റൂ. അതിനുവേണ്ടി വിളിച്ചു വരുത്തിയതാ ഞാൻ. വീട്ടിൽ വെച്ച് ഒരു വഴക്കും പ്രശ്നങ്ങളും വേണോ? ആ ഗംഗയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ നത്തുനെ. അവളെ വെറുതെ വിട്ടാ ശരിയാവില്ല. ഇയാൾ ഇപ്പൊ ചെന്ന മഹി ഇടപെടുത്തില്ലേ, വലിയ വഴക്കാവില്ലേ? മഹി ഇയാളെ തല്ലിയാലോ? എന്നായിരുന്നല്ലില്ല, എന്നെ തല്ലാൻ വന്നാ ഞാൻ വെറുതെ വിടയില്ല. മഹി കൈവച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആന്റി. മഹേട്ടനെ നമുക്ക് പിടിച്ചു മാറ്റാവുന്നതേ ഉള്ളൂ. അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് വഴക്കുണ്ടാക്കാനാണോ പ്ലാൻ? അല്ല, ഇയാളൊരു കള്ളനെ പോലെ അകത്ത് കടന്ന് ഗംഗയെ വക വരുത്തും. മോളെ, രക്ഷിക്കണേ!
എങ്ങനെ ശരിയാവും ആന്റി പറയുന്ന? നമ്മൾ ചെയ്യുന്ന എല്ലാ പ്ലാനും ആ ഗൗരി തകർക്കുമല്ലേ? അതെ, മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഇത് നമ്മളെ തകർക്കാൻ നോക്കുന്നത് ഒരു ആത്മാവല്ലേ? അവൾ ആ ഗംഗെ മഹേട്ടിനെ ഒന്നിപ്പിക്കും. എല്ലാം കണ്ട് വിഷമിക്കാതിരിക്കാൻ എനിക്ക് വയ്യ. ഞാൻ എന്റെ ഈ ജീവിതം അവസാനിപ്പിക്കാൻ പോവാ. വിവരക്കേട് പറയാതെ ശ്രേയേ, നീ മരിച്ച അതിന്റെ നഷ്ടം ഞങ്ങൾക്ക് മാത്രമാ. ഗംഗയും മഹിയും അതൊരവസരമായിട്ട് എടുക്കുകയുള്ളൂ. പിന്നെ പിന്നെ ഞാൻ എന്താ വേണ്ടേ? പരാജയപ്പെടാൻ വേണ്ടി മാത്രമായിട്ട് ജീവിക്കണോ? അങ്ങനെയല്ല മോനെ, നാത്തൂനല്ലേ നമുക്കൊപ്പം ഉള്ളത്. എന്തെങ്കിലും ഒരു മാർഗം നാത്തൂൻ കണ്ടുപിടിക്കും. അതെ ശ്രേയെ, ആ ഗൗരി അവളൊരാത്മാവ് മാത്രമാ. അവള് ഈ ഭൂമിയിൽ നിന്ന് ഓടിക്കുന്നതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. പിന്നെ ഈസിയായി ഗംഗയും മഹിയും പരസ്പരം അകറ്റാം. എങ്ങനെ? ഗൗരിയെ ഒഴിപ്പിക്കാൻ നമ്മൾ എന്തൊക്കെ വഴി നോക്കി? എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അതണയുന്നതിന് മുൻപുള്ള ആണിക്കത്തിലായിട്ട് മാത്രം മോള് കണ്ടാ മതി. ഈ ഭൂമി വിട്ട് പരലോകത്തേക്ക് പോയവൾക്ക് ഭൂമിയിൽ നിൽക്കാൻ അവകാശമില്ല. ഏത് വിധേനയും നമുക്ക് ആ ഗൗരിയെ തളയ്ക്കണം. അതിനാദ്യം വേണ്ടത് നിന്റെ മനോധൈര്യ. അതേ മോളെ, നാത്തും പറയുന്ന ശരി. തോൽവി സമ്മതിക്കാൻ എളുപ്പോ? നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ജയിച്ചു മുന്നേറണം. അതാ വേണ്ടത്. അത് എന്റെ മോൾക്ക് സാധിക്കും. നിങ്ങളുടെയൊക്കെ വാക്ക് ഞാൻ വീണ്ടും വിശ്വസിക്കുക. ആ ഗൗരിയെ എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ച് എന്റെ മഹേട്ടിനെ എനിക്ക് സ്വന്തമാക്കണം. അതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഈ ആത്മവിശ്വാസമാണ് നിനക്ക് വേണ്ടത്. മഹി നിന്റേതാ, നിന്റേത് മാത്രം. അവന്റെ മേൽ മറ്റാർക്കും യാതൊരു അവകാശവും ഇല്ല. അതെ, അതിന് തടസ്സം ആര് നിന്നാലും നമ്മളത് ഒഴിവാക്കും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.